പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ മൂവാറ്റുപുഴയിൽ നടന്ന പ്രതിഷേധ റാലിയിൽ ലക്ഷങ്ങൾ പങ്കെടുത്തു. രാജ്യത്തെ ജനങ്ങളോട് സർക്കാർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡീൻ കുര്യാക്കോസ്. ജനകീയ പ്രതിഷേധങ്ങളെ അധികാരമുപയോഗിച്ച് അടിച്ചമർത്തുന്ന ബി ജെ പി സർക്കാരിന്റെ ഫാസിസ്റ്റ് മുഖം രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ താലൂക്ക് മഹല്ല് ഏകോപന സമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആർഎസ്എസിന്റെ പ്രഖ്യാപിത അജണ്ട നടപ്പാക്കാനാണ് ബി ജെ പി സർക്കാർ ക്ഷണിക്കുന്നത്. മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും പോലീസിനുപയോഗിച്ച് തടയാനുള്ള ശ്രമം രാജ്യത്ത് ജനങ്ങളോടുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. ജനാധിപത്യ ഇന്ത്യയിൽ ബി ജെ പിയും കേന്ദ്ര സർക്കാരും ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മഹല്ല് ഏകോപന സമിതി ചെയർമാൻ പി എം അമീർ അലി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ കെ എം അബ്ദുൽ മജീദ് സ്വാഗതം പറഞ്ഞു. സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ഷിഹാബുദ്ദീൻ ഫൈസി ആമുഖ പ്രഭാഷണം നടത്തി. എൽദോ എബ്രഹാം എം എൽ എ, മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് കെ എസ് മധുസൂദനൻ, ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ, മുൻ എം എൽ എ മാരായ ജോസഫ് വാഴക്കൽ, ജോണി നെല്ലൂർ, ജില്ലാ പഞ്ചായത്ത് അംഗം എൻ അരുൺ, എം എം സഹീർ, മതസംഘടനാ നേതാക്കളായ സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ, എ ബി അബ്ദുൽ ഖാദിർ മൗലവി, കെ പി അബ്ദുൽ സലാം മൗലവി, എസ് എം സൈനുദ്ദീൻ, ഷംസുദ്ദീൻ ഫാറൂഖി, നിയാസ് ഹാജി രണ്ടാർ, ഇസ്മായിൽ ഫൈസി തുടങ്ങിയവർ സംബന്ധിച്ചു. സെയ്ദു കുഞ്ഞു പുതുശ്ശേരി നന്ദി പറഞ്ഞു. 130 ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി എൽദോ എബ്രഹാം എം എൽ എ സെൻട്രൽ ജുമാ മസ്ജിദ് ഇമാം ഷിഹാബുദ്ദീൻ ഫൈസിക്ക് പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി നഗരം ചുറ്റി എവറസ്റ്റ് കവലയിൽ സമാപിച്ചു. നമ്മുടെ രാജ്യം ഈ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്താ? ഇന്ത്യ എന്ന രാജ്യം ഒരുപാട് സംഭാവനകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പൂജ്യവും ആയുർവേദവും യോഗയും ചരകനും സുശ്രുതനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യ രാജ്യം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ കാര്യം ഒരു ഐഡിയയാണ്, ഒരു ആശയമാണ്, ഒരു ദർശനമാണ്. ആ ആശയത്തിന്റെ പേര് മതസൗഹാർദ്ദം എന്നാണ്, ബഹുസ്വരത എന്നാണ്. വ്യത്യസ്ത മതങ്ങളിൽ പെടുന്നവർ ഏകോദര സഹോദരങ്ങളെ പോലെ ആ വ്യത്യസ്തതകളെ ഒരുമിച്ച് കൊണ്ടുപോയി നിൽക്കുന്ന മഹാത്മാഗാന്ധി, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ആകട്ടെ, വിവേകാനന്ദനാകട്ടെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പഠിപ്പിച്ച ഗുരുദേവനാകട്ടെ, ഇവരെല്ലാം ഈ ബഹുസ്വരതയെ ആഘോഷിച്ചവരാണ്. നമ്മളെല്ലാം മതനിരാസം വേണ്ട, ഞാൻ ഹിന്ദു അല്ലാതാകണ്ട, നിങ്ങൾ മുസ്ലിം അല്ലാതാകണ്ട, വേറൊരാൾ ക്രിസ്ത്യാനി അല്ലാതാകണ്ട, പക്ഷേ ഈ മതവൈവിധ്യത്തോടൊപ്പം തന്നെ ബഹുസ്വരതയും മതസൗഹാർദ്ദവും ഉയർത്തിപ്പിടിക്കാം എന്നതിന്റെ ജീവിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യ. ഹൈന്ദവരും മുസൽമാനും ആയി ഈ രാജ്യത്തെ ജനങ്ങളെ വേർതിരിച്ച് നൂറ്റാണ്ടുകളോളം അടക്കി ഭരിച്ച ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ അവരുടെ അനുജനന്മാരായി നിന്ന് അവർ കൊത്താശ ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ ധീരദേശാഭിമാനികളായ പോരാളികളെ ഒറ്റുകൊടുത്ത് ചരിത്രമുള്ളവർ ഭരണകർത്താക്കളായി വന്ന് ഈ നാടിനെ അങ്ങേയറ്റം ആ ത്യാഗത്തിലേക്ക് നയിക്കുമ്പോൾ അവരോട് കടക്ക് പുറത്ത് എന്ന് ആജ്ഞാപിക്കുന്ന തരത്തിൽ നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, അന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ രാജ്യത്തിന്റെ സമസ്ത മേഖലകളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വലിയ ശബ്ദങ്ങൾ ഇന്ന് ഉച്ചസ്ഥായി ആയി മാറിയിരിക്കുകയാണ്. ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് ഇതിനോടകം തന്നെ വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുക. പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ വംശാവലി തന്നെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന കള്ളം പറയുന്ന അവസ്ഥയിലേക്ക് വരുത്തിയാണ്. ഇവരുടെ സ്വഭാവം അത് തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗീബൽസിനെ പോലെ ഓരോ നുണകളും പറഞ്ഞുകൊണ്ട് ആ നുണകൾക്ക് നമ്മൾ മറുപടി പറയുമ്പോൾ മറ്റൊരു നുണ പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അല്ലെ. അപ്പൊ ഈ നുണകൾ നമ്മൾ പറയുമ്പോൾ അവരൊരു മറ്റൊരു നുണ പറഞ്ഞുകൊണ്ടിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.